അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനരെ, ഖത്തർ ബാഫി അലുമിനി അസോസിയേഷനും റീലേണേഴ്സ് സ്കിൽസും തമ്മിൽ സംയുക്തമായി നബിയെ അറിയുവാൻ എന്ന പേരിൽ പരിശുദ്ധ റബീ ലെവലിൽ വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീ ലെവലിൽ പ്രത്യേകമായിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ഓൺലൈനിലൂടെ. സാധാരണഗതിയിൽ നമുക്കറിയാം, റബീ ലെവൽ മാസമാകും സമാഗതമാകുമ്പോൾ തന്നെ വിശ്വാസി ഹൃദയങ്ങൾ അങ്ങേയറ്റം ബഹുമാനത്തോടെയും ആദരവോടെയും വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു അവതാരങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചും പുനർവായന നടത്തിയും സലാത്തും സലാമും അതെല്ലാം അധികരിപ്പിച്ചും കൊണ്ട് ധന്യമാക്കാറ് പതിവുണ്ട്. ഇത്തവണ കോവിഡിൻ്റെയും കൊറോണയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ആളുകളെ കൂട്ടിക്കൊണ്ട് പരിപാടി നടത്താൻ സാധ്യമാകാതെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലാവുമ്പോൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഖത്തറിലാണല്ലോ, നാട്ടിൽ റബീഉൽ അവ്വലിൻ്റെ മാസം നമുക്ക് അറിയാമല്ലോ. മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം ആ ഒരു നിറവിലായിരിക്കും ഉണ്ടാവുക. അത്രമാത്രം പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ സ്നേഹവും മുഹബ്ബത്തും പ്രകടിപ്പിക്കുവാൻ വിശ്വാസി സമൂഹം സന്നദ്ധമാകുന്നു. എന്നാൽ ഇത്തവണ ഓൺലൈനിലൂടെയാണ് നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഖത്തറിലെ നമ്മുടെ വാഫി കുട്ടികളുടെ വാഫി സ്റ്റുഡൻസിൻ്റെ അൽമിനി അസോസിയേഷൻ അവരും അതുപോലെ തന്നെ റീലേണേഴ്സ് സ്കിൽസും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ പരിപാടി, ഇന്നത്തെ കാലഘട്ടത്തിൽ പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യകത അല്ലെങ്കിൽ അവിടുത്തെ ആ തിരു സാന്നിധ്യം എന്നുള്ളത് അത് ലോകമെമ്പാടും അത് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണല്ലോ. വിവിധ മതങ്ങൾ, വിവിധ വ്യത്യാസശാസ്ത്രങ്ങൾ, അതിലൊക്കെ വിശ്വാസമർപ്പിക്കുന്ന ജനവിഭാഗങ്ങൾ ലോകത്തുണ്ട് എന്ന് നമുക്കറിയാം. എന്നാലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം വരുമ്പോൾ ആ പുണ്യ മഹത്വം, ആ പുണ്യ വ്യക്തിത്വത്തിൻ്റെ ആ ജാജല്യമാനമായിട്ടുള്ള ആ മഹത്വം ലോകമെങ്ങും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ തിരുവ്യക്തിത്വത്തിൻ്റെ സവിശേഷത അതാണ്. മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ നമ്മുടെ മൈക്കൽ ഹാർട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ദ ഹണ്ടേഴ്സ് എന്ന പേരിലുള്ള പുസ്തകം എല്ലാവരും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആ പുസ്തകത്തിൽ ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരിൽ ഏറ്റവും സമുന്നതനായ വ്യക്തിത്വം, സ്വീകാര്യനായ വ്യക്തിത്വം വിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണല്ലോ അദ്ദേഹവും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് നബിയെ അറിയാൻ എന്നുള്ളതിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു അടയാളപ്പെടുത്തൽ തീർച്ചയായിട്ടും ക്രിസ്തീയനായ മൈക്കൽ ഹാർട്ടിൻ്റെ ആ ഒരു രചന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും. കാരണം ഒരുപാട് വ്യക്തിത്വങ്ങളെ അദ്ദേഹം അവരുടെ പഠന വിധേയമാക്കുന്നുണ്ട്. ആധുനിക ലോകത്തിന് വെളിച്ചം വീശി എന്ന് അവകാശപ്പെടുന്നവർ, ലോകത്തെ സംസ്കാരത്തിന് വെളിച്ചം വീശി എന്ന് അവകാശപ്പെടുന്നവർ, ലോകത്തെ രാഷ്ട്രീയത്തിന് വെളിച്ചം വീശി എന്ന് അവകാശപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, ലോകത്ത് ഏറ്റവും വലിയ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ പിന്തള്ളി വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഈ പറഞ്ഞ മേഖലകളിലെല്ലാം, മനുഷ്യ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളുണ്ടോ, ഒരു കുഞ്ഞ് മനുഷ്യനങ്ങനെയല്ലോ, ഒരു കുഞ്ഞായി ജനിക്കുന്നു, പിന്നെ അവൻ പിച്ച വെച്ച് വളരുന്നു, അവൻ മുട്ടിലിഴയുന്നു, പിച്ച വെച്ച് നടക്കുന്നു, അങ്ങനെ വളരുന്നു. ആ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതൃകയാകുവാൻ, ലോകസമൂഹത്തിന് മാതൃകയാക്കുവാൻ ആരാണോ ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത് എന്ന പഠനം അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് എന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. ലോകത്ത് മറ്റൊരു വ്യക്തിയിലും അത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഞാൻ മറ്റുള്ളവരെ ചെറുതായി കാണുകയല്ല, മഹാത്മജി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഒരു വ്യക്തിത്വം, അബ്രഹാം ലിങ്കൺ എന്ന ലോകം തന്നെ വിശേഷിപ്പിച്ച കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി അവരുടെ അടിമത്വ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച, സ്ലേവറിയെ ഇല്ലാതാക്കിയ വ്യക്തിത്വം, ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വം ലോകത്തുണ്ട്. പക്ഷെ അവരുടെയൊന്നും ജീവിതത്തിൽ പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനുഷ്യ ജീവിതത്തിൽ പകർത്താൻ, ഏറ്റവും പകർത്താൻ പറ്റുന്ന കാര്യങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതൊക്കെ വളരെ പരിമിതമാണ് എന്ന് നമുക്കറിയാൻ കഴിയും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൽ മാതൃകയുണ്ട്, അതിൽ ഉത്തമ മാതൃകയുണ്ട്. ഖുർആൻ അതാണ് വിശേഷിപ്പിക്കുന്നത്.
ഖുർആൻ പറയുന്നത് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉള്ളത് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് വെറുതെ ഉള്ള ഒരു വെളിപ്പെടുത്തലല്ല, അത് ആ ജീവിതത്തിൻ്റെ ജന്മം മുതൽ അവിടുന്ന് അവിടുത്തെ ആ വഫാത്ത് വരെയുള്ള ജീവിതം. അതിൽ നബൂവത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളുണ്ട്, നബൂവത്തിന് ശേഷമുള്ള കാലഘട്ടമുണ്ട്. രണ്ടും സ്വീകാര്യമാണ്, രണ്ടും മാതൃകാപരമാണ്. ഇപ്പോൾ ലോകത്ത് മറ്റു പല നേതാക്കളുണ്ടാവുമല്ലോ, ചിലപ്പോൾ ഒരു പ്രായത്തിന് ശേഷമായിരിക്കും അവർ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ അവർ ഭരണത്തിലും അല്ലെങ്കിൽ അവർ സാഹിത്യത്തിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നേതൃത്വ പദവിയിലേക്ക് വരിക. അതിനു മുമ്പ് അവരുടെ ജീവിതം ചിലപ്പോൾ അത്ര സ്വീകാര്യമായിക്കൊള്ളണം എന്നില്ല. അവരുടെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ജീവിച്ച ആൾക്കാരായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ പല മുസ്ലിം നേതാക്കളിലും നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ എന്നുള്ളത് എനിക്ക് ഏറ്റവും പ്രശോഭിച്ച ഉന്നത വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിനുമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലം നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഓരോരുത്തരുടെയും ചരിത്രത്തിൻ്റെ ഭാഗം, ഓരോരുത്തരുടെയും ചരിത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്നുള്ളത് അത് പ്രവാചകലബ്ധിക്ക് ശേഷമെന്നോ പ്രവാചകലബ്ധിക്ക് മുമ്പേ എന്നോ ഉള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാ മേഖല എല്ലാ കാലഘട്ടങ്ങളിലും അത് മാതൃകായോഗ്യമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ തിരു ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അത് പുതിയ കാലഘട്ടത്തിലെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളിപ്പോൾ അലുമിനിയും അത് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്, നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഓൺലൈനിലൂടെ, കാരണം ഓൺലൈനിലൂടെ ഒക്കെ നമുക്ക് കലാകാലം അവിടെ ഉണ്ടാവുമല്ലോ, ഫിസിക്കലായിട്ട് ചെയ്യുന്നതിനേക്കാളും ഇത് കലാകാലം അവിടെ തന്നെ ഉണ്ടാവും, എൻ്റെയിലുണ്ടാവും. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ ഈ പരിപാടിയെ അവതരിപ്പിക്കുക. നമ്മുടെ ഹക്കീം ഉസ്താദ് അടക്കമുള്ള നേതാക്കന്മാർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇതൊരു ചരിത്ര പിന്നെ പാഠമാക്കി ഈ പരിപാടിയെ മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതചര്യ പിൻപറ്റുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചരിച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.